ഹലോ, വെൽക്കം ബാക്ക് ടു വ്ളോഗ്സ് ബൈ റിയ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞങ്ങള് ഇവിടെ ബാബാജീസ് കേരള കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ് ഉണ്ട്, അവിടെ വന്നതാണ്. ഇത് ഡാൻഡനോങ്ങിനടുത്ത് ബെൽഗ്രേവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ കൂടുതലും നമ്മുടെ കേരള ഫുഡാണ് കിട്ടുന്നത്. പക്ഷെ ഇന്ത്യൻ ഫുഡാണ്, പക്ഷെ കൂടുതലും നമ്മുടെ കേരള ഫുഡാണ് ഇത് നടത്തുന്നത്. അതാണ് ഏറ്റവും അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. ഒരു മലയാളി ആൻഡ് ഇവിടെ ഓസ്ട്രേലിയക്കാരി, അവർ മാരീഡ് ആയിട്ടുള്ള ഒരു കപ്പിളാണ് ഇത് ഈ റെസ്റ്റോറൻറ് റൺ ചെയ്യുന്നത്, മാക്സ് ആൻഡ് ബില്ലി. അപ്പം ഇന്ന് നമുക്ക്, ഞങ്ങൾ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷെ അന്നേരം എനിക്കിവിടെ വ്ളോഗ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഫോട്ടോ എന്തൊക്കെ എടുത്തായിരുന്നു, പക്ഷെ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. അപ്പം നമുക്കിന്ന് ബാബാജീസ് കേരള കിച്ചൺ ഒന്ന് കാണാം. ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്. ഇവർ മാക്സിമം നമ്മുടെ ആ ഒരു ഓതൻറ്റിക് രീതി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാ ദിവസവും സദ്യ അവൈലബിൾ ആണ്, അത് അടിപൊളിയല്ലേ. അപ്പം ഏതായാലും ഓണമൊക്കെ വരാറാവല്ലേ, അപ്പം ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവിടെ വന്നൊരു സദ്യയൊക്കെ കഴിക്കാമെന്ന്. സദ്യയുടെ കൂടെ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, എല്ലാവരും അകത്തിരിപ്പുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഈ റെസ്റ്റോറൻ്റ് ഒന്ന് പുറത്തുനിന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ പുറത്തിറങ്ങി ഈ വ്ളോഗിൻ്റെ ഇൻട്രോ ഒക്കെ എടുത്താ. അപ്പം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, റോസൊക്കെ അകത്തിരുന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നല്ല നമ്മുടെ നാട്ടിലെ പോലത്തെ ഉത്സവത്തിനും പെരുന്നാളിനൊക്കെ കാണുന്ന പോലത്തെ കൊടകളൊക്കെ വെച്ചിട്ടുണ്ട്. വേണ്ടോ, നമ്മുടെ മലയാളം പാട്ടൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് പോലെയാണിത്, കാണിച്ചു തരാം. വേണ്ടോ, ഇത് ഇവരുടെ കൗണ്ടറാണ് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫൊക്കെ ഇവിടെ നിൽപ്പുണ്ട്, കുറച്ച് ഇന്ത്യൻ സ്റ്റാഫും ഉണ്ടെന്ന് തോന്നുന്നു. സോറി, ഹൈ. ഇത് കൂടുതലും എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ഫുഡാണ് കേട്ടോ. അതിനകത്തും മെയിൻലി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കേരള ഫുഡ് തന്നെയാണ്. കണ്ട, നമ്മുടെ കോഫിയും ചായയും എല്ലാം കിട്ടും. കാണിച്ചു തരാം. ഇത് വേണ്ട, ഓണത്തിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇവിടെ എല്ലാ ദിവസവും സദ്യ ഉണ്ട് ഏതായാലും. ഇത് നമ്മുടെ ഗ്രൂപ്പ് ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. റോസ് പൊറോട്ട വെയിറ്റ് ചെയ്ത് മടുത്തിട്ട് പടം വരെയൊക്കെ തുടങ്ങി. പടം വരെയല്ല, മീൻസ് ഫുഡ് കിട്ടാൻ വേണ്ടി അക്ഷമരായി കാത്തിരിക്കുകയാണ്. നിങ്ങളൊക്കെ എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? ഞാൻ പറഞ്ഞു ഓൾറെഡി, എന്നാലും പറഞ്ഞു. പൊറോട്ടയും ബീഫ് കറിയും. പൊറോട്ടയും സദ്യ ഓർഡർ ചെയ്തിട്ടുണ്ട് അല്ലേ. റോസിന് പൊറോട്ടയും പായസമാണ്, ഒരു പ്രത്യേക കോമ്പിനേഷനാണ്. വിമല അത് ആദ്യം ഒരു ചായ ഒക്കെ ഓർഡർ ചെയ്തു, ഞങ്ങൾ ഒരു കോഫി, ഒരു ഫിൽറ്റർ കോഫി ഒക്കെ ഓർഡർ ചെയ്തു, അതിപ്പോ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അനുഷ എന്താ ഓർഡർ ചെയ്തത്? അനുഷ സദ്യ മാത്രം. അനുഷയ്ക്ക് എന്തെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ എല്ലാം അണ്ണാക്കിലോട്ട് പോകുന്ന പ്രശ്നം. കള്ള് കള്ള് പ്രതീക്ഷയാണ് വന്നത് അനുഷ, പക്ഷെ കിട്ടിയില്ല. ഇതിന്റെ അകം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. റോസുമാണ് ഇന്ന് നല്ല കേരള വേഷത്തിലൊക്കെയാണ് വന്നേക്കുന്നത്. ഇതുണ്ടോ, ഞങ്ങൾ മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ടുണ്ട് അല്ലേ റോസു. ഈ മുല്ലപ്പൂ ആണോന്ന് ചോദിച്ചാൽ മുല്ലപ്പൂ അല്ല കേട്ടോ, ആക്ച്വലി ഇത് കണ്ട മുല്ലപ്പൂ പോലെ തന്നെ ഉണ്ടല്ലേ. ഇത് ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന വേറൊരു ചെടിയേല പൂവാ, ഇത് കണ്ട മുല്ലപ്പൂവാണ്. ഇത് ഇതിന്റെ പേര്, ഇതിന്റെ ശരിക്കുള്ള പേര് എന്താന്ന് പറഞ്ഞ ചോക്വിൽസോ അങ്ങനെ എങ്ങാണ്ടാണ് അതിന്റെ പേര് കേട്ടോ. അപ്പം നമ്മളെ സംബന്ധിച്ചത് മുല്ലപ്പൂവാണ്, അത് ഞങ്ങള് പോർത്ത് തലയിലൊക്കെ കുത്തിക്കൊണ്ട് വന്നതാണ്. ഇവരുടെ മെനു കേട്ടോ, ഇത് എല്ലാ ദിവസവും ഉണ്ട് സദ്യ. പിന്നെ മീറ്റിന്റെ സൈഡ്സ് വേണമെങ്കിൽ എക്സ്ട്രാ ഓർഡർ ചെയ്യാം. ഇത് സദ്യയുടെ മെനു, വേറെ മെനു ഉണ്ടായിരുന്നല്ലോ. ഇതാണ് വേറൊരു മെനു. ഓക്കെ, ഇതുണ്ടോ, ഇതിനകത്ത് നമ്മുടെ ഇന്ത്യൻ സ്റ്റാർട്ടേഴ്സ് ഒക്കെയാണ്. പിന്നെ ബിരിയാണി ഉണ്ട്, മലബാറി ബിരിയാണി, കോഫി ആൻഡ് ചായ്, കേരള താലി പ്ലേറ്റ്. വേണ്ടോ, കൂടുതലും കേരള ഡിഷസ് ആണ് ഇത്. ഞങ്ങൾ ഇതിനു മുന്നേ വന്ന് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതാണ് ഞങ്ങൾ ഒന്നും കൂടെ ഇവിടെ വന്ന്. പപ്പി ട്രീറ്റ്സും ഉണ്ട്, ആർക്കെങ്കിലും അവരുടെ ഡോഗ്സ് ഒക്കെ ആയിട്ട് വരണമെങ്കിൽ അവർക്കുള്ള ഫുഡും ഉണ്ട്. വെഡിങ്സും ഒക്കെ നടത്തും, സ്പെഷ്യൽ ഇവന്റ്സും വർക്ക് ഫംഗ്ഷൻസും എല്ലാം ഉണ്ട്.
ഇതേ കോഫി വന്നു കേട്ടോ, നമ്മുടെ ഫിൽറ്റർ കോഫി വന്നു. നമ്മുടെ പാർലേജി ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്. റോസും ആദ്യം തന്നെ എന്റെ ബിസ്ക്കറ്റ് കൊണ്ടുപോയി ഒരെണ്ണം. പൊറോട്ടയും കറിയൊക്കെ വന്നു. പൊറോട്ട കണ്ടിട്ട് നല്ല ലുക്കുണ്ട്. സദ്യ വരുന്നു. എങ്ങനെയുണ്ട് ചിക്കൻ കറിയൊക്കെ? ആണോ പൊറോട്ട എങ്ങനെയുണ്ട്? സൂപ്പർ. ശരി. റോസും എങ്ങനെയുണ്ട്? ഈ പൊറോട്ടയൊക്കെ നല്ലതാണോ? എന്റെ പൊറോട്ടയും കൂടെ ഇവര് കഴിക്കുന്നു തോന്നുന്നു. ഞാൻ വീഡിയോ എടുത്തോണ്ട് വരിക്കും. എങ്ങനെ ആ വിമൽ കഴിച്ചു തുടങ്ങിയില്ല? കഴിച്ചോ കഴിച്ചോ. കാപ്പി എങ്ങനെയുണ്ട്? കാപ്പി നല്ലതാ. കൊള്ളാവോ? നമ്മുടെ നാടൻ കാപ്പിയാണ്, നമ്മുടെ നാടൻ ഫിൽറ്റർ കോഫി. സൂപ്പർ ആട്ടോ ഇത്. റോസും ഒക്കെ ഒരു ഗ്യാപ്പ് വിടാതെ പൊറോട്ട കഴിക്കുന്നുണ്ട്. റോസും ഇച്ചിരി കറിയും കൂടെ കഴിച്ചാലോ? ഇച്ചിരി ചിക്കൻ കഴിച്ചാലോ? ചിക്കൻ നല്ലതാ. ബീഫ് കറി വന്നു. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ? കഴിച്ചു തുടങ്ങിയില്ലല്ലോ. വിമല് കഴിച്ചോ ബീഫ്? കൊള്ളാവോ? ഓ, എല്ലാവരും ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ. നല്ല ഫുഡാണ് ഇവിടുത്തെ. ആണോ നമ്മുടെ നാടൻ കേരള ബീഫ് കറി? സൂപ്പർ. ദേ നമ്മുടെ സദ്യ വന്നു. ഓ ലീഫ്. സദ്യയും വന്നു കേട്ടോ. ഇത് ഇലക്കകത്ത് തന്നെയാ. നമ്മുടെ ഫ്രഷ് ലീഫാ അല്ലേ? ഫ്രഷ് ആയിട്ടുള്ള ലീഫാ. മറ്റേ പേപ്പർ വാഴയിലൊന്നും അല്ല, ഫ്രഷ് ആയിട്ടുള്ള വാഴയിലക്കകത്ത്. അത് പ്ലേറ്റിനകത്ത് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. എല്ലാ കറികളും ഉണ്ട്. ഇത് ഞാനിത് വീഡിയോ എടുത്തോണ്ടിരുന്ന റോസും എന്റെ പപ്പടം മൊത്തം തീർക്കും. റോസും ഞാൻ പപ്പടം തരാം. സദ്യയെക്കുറിച്ച് രണ്ടു വാക്ക്. രണ്ടു വാക്ക് പറയാനായിട്ട് അല്ല, സൂപ്പറാണ്. ഞാൻ കഴിച്ചു തുടങ്ങിയില്ല. കാണാൻ ഉള്ള ലുക്ക് അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ കൈവച്ച് കഴിക്കുന്നത് വളരെയധികം ഇവർ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൈവച്ച് തന്നെ കഴിക്കുന്നത്. സദ്യയല്ലേ, നമ്മുടെ സദ്യ തന്നെ കൈവച്ചത്ര കൂട്ടം കറികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാ എനിക്കറിയത്തില്ല. എന്നെയൊന്നും ഞാൻ നോക്കിയില്ല. എനിക്ക് അതിനുള്ള ഒരു ക്ഷമയില്ല. ഞാൻ വേഗം കഴിക്കാൻ പോവാം. റോസു എന്റെ പായസം കൊണ്ടു. എങ്ങനെയുണ്ട് റോസ് പായസം? കൊള്ളാവോ? ഇതെന്ത് പായസമാ? സെമിയാണോ? മറ്റേ സാബുദാൻ അസാനാണോ? ചൗവരി. കൊള്ളാവോ റോസു? സദ്യ കറികൾ ഉള്ളതെല്ലാം വളരെ സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ മറ്റേ കാളൻ മോരുകറി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കണ്ടില്ല. അത് എനിക്ക് ഒന്ന് ഓണം ഇവരുടെ. പക്ഷെ ഉള്ളതെല്ലാം നല്ല അടിപൊളി കറികളാണ്. സാമ്പാറും അങ്ങനെ രസം അതെല്ലാം ഉണ്ട്. അപ്പം എനിക്ക് ഒന്ന് ഓണത്തിൻ്റെ ഓണം സെലിബ്രേഷന് ഇവർ കാളനും എല്ലാം ഫുള്ളായിട്ടുള്ള സദ്യ തരുമെന്ന് എനിക്ക് തോന്നുന്നു. The owner of the restaurant, right? The co-owner, right? I am. I'm a co-owner with my husband from Kerala. He's from Barkala. Yeah. So we'd love to see you here. Please come and join. Come and enjoy our beautiful Kerala restaurant with the Kerala vibes. She's like our daughter-in-law of Kerala. Too cute. Thank you. You're welcome, guys. Thank you for that. Thank you. Thank you so much. So yummy. Yeah. Thank you. അങ്ങനെ ഞങ്ങൾ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നതുകൊണ്ടായിരിക്കും അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. അപ്പം നല്ല ഉറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തൊക്കെയുള്ള ആരെങ്കിലും മലയാളി ഫുഡ് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു റെസ്റ്റോറൻ്റാണ്. എല്ലാവരും ചെന്നൊന്ന് ട്രൈ ചെയ്തു. ഇതിൻ്റെ പേര് ബാബാജീസ് കേരള കിച്ചൺ. അപ്പോൾ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.